അവർ നായോട്ടയ്ക്ക് അവസാനിപ്പിച്ചതിന്റെ സമാധാനത്തിൽ ഏറെ ലാഘവത്തോടെ ആ സംഘം അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ കടുത്ത കോടയും ഇറങ്ങി. തൊട്ടു മുന്നിലുള്ളതുപോലും കാണാനാവാത്തത്ര കനത്ത മൂടൽമഞ്ഞ്. കുറച്ച് ദൂരം നടന്ന ശേഷം പെട്ടെന്ന് ഗോഡ്കബെ നിന്നു. അവൻ തുമ്പിക്കൈ മണ്ണോട് ചേർത്ത് മണം പിടിക്കാൻ തുടങ്ങി. അപ്പോൾ പാപ്പാൻ പറഞ്ഞു, മുന്നിൽ വേട്ടയാടുന്ന ഏതോ ഹിംസ മൃഗമാണ്, കടുവയാകാം അല്ലെങ്കിൽ മറ്റു വല്ലതുമാകാം. അത് കേട്ടതോടെ സായിപ്പന്മാർക്ക് സന്തോഷമായി. കടുവയെങ്കിൽ കടുവ, വന്നത് വെറുതെയായില്ലല്ലോ എന്ന് കരുതി അവർ തങ്ങളുടെ തോക്കുകൾ ലോഡ് ചെയ്ത് പിടിച്ചു. ഗോഡ്കബെ അടുത്തതായി ചെയ്തത് നാലഞ്ചടി പിന്നിലേക്ക് വയ്ക്കുകയാണ്. സാർ, നമ്മുടെ മുന്നിലുള്ളത് കടുവയല്ല, ഏതോ ആനയാണ്. അതാണ് ഇവൻ പിന്നിലോട്ട് നീങ്ങുന്നത്. ഇത് മുന്നിലുള്ള ആനയുമായി ഇടയാനുള്ള ആയലാണ്. ഇത് കേട്ടതോടെ മുകളിലിരിക്കുന്ന സായിപ്പന്മാർക്ക് ഒന്ന് വിരണ്ടു. കാരണം അതൊരു പക്ഷേ പീർബക്സ് ആയിക്കൂടുന്നില്ല. മുന്നോട്ട് നോക്കിയിട്ട് ഒന്നും കാണുന്നുമില്ല. പിന്നോട്ട് നാലഞ്ചടി വെച്ച ഗോഡ്കബെ വലിയ സ്പീഡിൽ മുന്നോട്ട് പാഞ്ഞു ചെന്നു. ആനയുടെ മുകളിലിരിക്കുന്നവർ ആ മച്ചാനിൽ നിന്ന് ഇളകി താഴെ വീഴും എന്ന അവസ്ഥയിലായി പിന്നീടുള്ള കാര്യങ്ങൾ. താഴെ വീഴുമെന്ന് തോന്നിയപ്പോൾ അവർ തോക്കിലെ പിടിവിട്ടുകൊണ്ട് ആനയുടെ മച്ചാനിൻ്റെ കയറിന്മേൽ ചേർത്തു പിടിച്ച് വീഴാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അടുത്ത നിമിഷം ഗോഡ്കബെയുടെ മസ്തകം മറ്റൊരു ആനയുടേതുമായി കൂട്ടിമുട്ടി. നേരെ മുന്നിൽ നിൽക്കുന്ന ആ ആനയെ കണ്ടതോടെ വേട്ടയ്ക്ക് വന്നവർ ആകെ നടുങ്ങി. അത് സാക്ഷാൽ പീർബക്സ് തന്നെ. അവനെ നേരിൽ ഒരു തവണ കണ്ടപ്പോഴാണ് നാട്ടുകാരനായ ഫോറസ്റ്റ് ഓഫീസർക്ക് സായിപ്പന്മാർ പ്രവർത്തിച്ച അബദ്ധം മനസ്സിലാകുന്നത്. എന്തെന്നോ, ഗോഡ്കബെയേക്കാൾ എത്രയോ വലുതായിരുന്നു പീർബക്സ് എന്ന ആന. ആദ്യത്തെ ഇടി കഴിഞ്ഞതോടെ പണി പാളി എന്ന് ഗോഡ്കബെ മനസ്സിലാക്കി. അവൻ നേരെ തിരിഞ്ഞ് ആദ്യം കണ്ട വഴിയെ വാലും ചുരുട്ടി ഓടാൻ തുടങ്ങി. ഇത്രയും നേരം അവർ വന്നത് സമതല ഭൂമിയിലൂടെയായിരുന്നു. അധികം മരങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ പീർബക്സിനെ കണ്ട് വിരണ്ടോടിക്കൊണ്ട് ഗോഡ്കബെ പിന്നെ ഓടിയത് കൊടും കാടിനുള്ളിലേക്കായിരുന്നു. തലങ്ങും വിലങ്ങും മരച്ചില്ലകൾ നിറഞ്ഞ വഴി. അത്തരത്തിൽ ഒരു വൻ ശിഖരം മുമ്പിൽ കണ്ടപ്പോൾ തന്നെ പാപ്പാൻ കുനിഞ്ഞു. സായിപ്പന്മാർ അത് കാണാൻ വൈകി. പിന്നാലെ ഓടി വന്ന പീർബക്സിന്റെ നേരെ മുന്നിലേക്കായിരുന്നു അവർ വന്നു വീണത്. അവർക്കും പിന്നിലായിരുന്ന നാട്ടുകാരൻ ഫോറസ്റ്റ് ഓഫീസറും ശിഖരത്തിൽ ഇടിച്ചുവെങ്കിലും അദ്ദേഹം ശിഖരത്തിൽ തന്നെ ഉടക്കിക്കിടന്നു, താഴെ വീണില്ല. ആ ശിഖരത്തിൽ നിന്ന് അദ്ദേഹം മരത്തിന്റെ കൂടുതൽ ഉയരത്തിലേക്ക് ഒരു ചില്ലയിലേക്ക് പിടിച്ചു കയറി. അവിടെ ഇരുന്നു കൊണ്ട് അയാൾ തന്റെ ജീവിതത്തിൽ പിന്നീടുള്ള ഒരു രാത്രിയിലും പേടി സ്വപ്നങ്ങൾ സമ്മാനിച്ച ആ ഭീകര ദൃശ്യം കണ്ടു. താഴെ വീണ രണ്ട് സായിപ്പന്മാരെയും പീർബക്സ് നിമിഷ നേരം കൊണ്ട് ചവിട്ടി മെതിച്ചു കളഞ്ഞു. മുകളിൽ അതിന് മൂകസാക്ഷിയായി നിന്ന സായിപ്പിന് കാര്യമായ ഒന്നും ചെയ്യാനായിരുന്നില്ല. രണ്ടുപേരെയും ചവിട്ടിക്കൂട്ടിക്കളഞ്ഞു. മണ്ണിൽ പതിഞ്ഞ ഒരു മാംസത്തിന്റെയും എല്ലിന്റെയും കൂമ്പാരം, അതുമാത്രമാണ് അവൻ പിന്നെ അവശേഷിപ്പിച്ചത്. ചവിട്ടിക്കൂട്ടി മെതിച്ചപ്പോൾ നേരത്തെ ഏത് ദിശയിലേക്കാണോ ഗോഡ്കബെ പോയത് ആ വഴിക്ക് തന്നെ പീർബക്സും അതിനുശേഷം പോയി. എന്നിട്ടും താഴെ ഇറങ്ങാൻ ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥന് ധൈര്യം വന്നില്ല. അയാൾ 4 മണിക്കൂറോളം അതേ ഇരിപ്പിരുന്നു. താഴെ ഇറങ്ങി റോഡിലേക്ക് കയറി അതിലേ വന്ന ഒരു കാളവണ്ടി തടഞ്ഞു നിർത്തി. ഒരു തുണിയിൽ അടിച്ചുകൂട്ടിയ സായിപ്പന്മാരുടെ ശവശരീരാവശിഷ്ടങ്ങൾ പേറി അവർ തിരികെ പട്ടണത്തിലെത്തി. തിരിച്ചറിയാൻ പോലും ആവാത്ത വിധം മണ്ണും രക്തവും ഒക്കെ പുരണ്ട 2 മാംസ കഷ്ണങ്ങൾ മാത്രമാണ് അവശേഷിച്ചത്. ഇത്രയുമായപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ആകെ നിസ്സഹായരായി. കാരണം ലഭ്യമായ എല്ലാ മാർഗങ്ങളും പരിശോധിച്ച് പരാജയപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വില്യം ഗോൾഡൻ കുമ്മിങ് എന്ന വേട്ടക്കാരൻ തന്റെ ശിങ്കിടി യെല്ലോവുമായി അവിടെ എത്തുന്നത്. ഏറെ പ്രസിദ്ധനും അതീവ ബുദ്ധിമാനുമായ ഒരു വേട്ടക്കാരനായിരുന്നു കുമ്മിങ്. അദ്ദേഹത്തെ അവിടെ ആദ്യമേ തമ്പടിച്ചിരിക്കുന്ന പലരും തങ്ങളുടെ സംഘത്തിലേക്ക് ക്ഷണിച്ചുവെങ്കിലും അദ്ദേഹം ആർക്കുമൊപ്പം പോയില്ല. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കുറെ ദിവസങ്ങൾ പീർബക്സിന്റെ യാത്രയുടെ പാറ്റേൺ പഠിക്കുന്നതിനാണ് ചെലവഴിച്ചത്. താമസിച്ച മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെയായിരുന്നു അദ്ദേഹം ഇതിനുവേണ്ടി പരിശ്രമിച്ചത്. തനിക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ വെച്ച് പീർബക്സ് എവിടെയായിരിക്കും എന്നത് സംബന്ധിച്ച് ചില കണക്കുകൂട്ടലുകളും അദ്ദേഹം നടത്തി. കബനി നദിയുടെ തീരത്ത് ഒരു ഗ്രാമത്തിൽ അടുത്ത ദിവസം പീർബക്സ് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയവർ അവിടെ എത്തി. അതൊരു കുറുമ്പ ഗ്രാമമായിരുന്നു. പീർബക്സിന്റെ തന്നെ നിരന്തരമായ ആക്രമണത്തിൽ ചിന്ന ഭിന്നമായ അന്തേവാസികളെല്ലാം ഉപേക്ഷിച്ചു കടന്നുകളഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞ കൂരകളുള്ള ഒരു കുറുമ്പക്കുടി. അവിടെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു അമ്പലം കുമ്മിങ്ങും എല്ലുവും കണ്ടു. അവരെ കണ്ട ആ മരത്തിന്റെ ചോട്ടിലെ ഒരു പാറപ്പുറത്ത് അവർ ഇരുവരും ഇരുന്നു. അവശേഷിക്കുന്ന ഒരു കൂട് ബിസ്ക്കറ്റ് കുമ്മിങ് പൊട്ടിച്ചു. അതിൽ നിന്ന് ഒരെണ്ണമെടുത്ത് എല്ലുവിന് നീട്ടി. വെറ്റില മുറുക്കുകയായിരുന്നത് കൊണ്ട് അവൻ വേണ്ടെന്ന് പറഞ്ഞു. അവർ അങ്ങനെ ഇരിക്കുമ്പോൾ ഓർക്കാതിരിക്കാതെ ഒരു സംഭവം ഉണ്ടായി. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മരത്തിന്റെ പുറകിൽ നിന്ന് ഒരാന പയ്യെ നടന്ന് അവർക്ക് മുന്നിലെത്തി. ഒറ്റ നോട്ടത്തിൽ തന്നെ രണ്ടുപേർക്കും കാര്യം മനസ്സിലായി. അത് പീർബക്സ് തന്നെ. കാരണം അവന്റെ ദേഹമാകെ മുറിഞ്ഞാണിരിക്കുന്നത്. നാടൊട്ടുക്കുമുള്ള വേട്ടക്കാർ അരയും തലയും മുറുക്കി നടത്തിയ ആക്രമണങ്ങളിലേറ്റ പരുക്കുകളായിരുന്നു അവന്റെ ദേഹം മുഴുവൻ.
നല്ല വേദനയിലാണവൻ. ഇരുന്നിടത്തു നിന്ന് രണ്ടാളും ഒരടിയെങ്കിലും അനങ്ങിയാൽ അടുത്ത നിമിഷം അവൻ മുന്നോട്ട് വന്ന് അതിവേഗം പാഞ്ഞെടുക്കും. അങ്ങനെ പാഞ്ഞു വന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അനങ്ങാൻ പോലും നേരം കിട്ടില്ല. മാത്രവുമല്ല എഴുന്നേറ്റ് നിൽക്കുന്ന നിൽപ്പിൽ തൊട്ടടുത്തു നിന്ന് പാഞ്ഞു വന്നതുകൊണ്ട് വെടിവെക്കാൻ ശ്രമിച്ചാൽ ഉദ്ദേശിച്ച പോലെ മസ്തകത്തിൽ കൊള്ളിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് കുമ്മിങ് വളരെ സമർത്ഥമായ ഒരു നീക്കം നടത്തി. കയ്യിലിരുന്ന അത്യാവശ്യം ഭാരമുള്ള ഒരു തൊപ്പി തനിക്കും ബിയർ ബക്സിനും ഇടയിൽ ഏതാനും അടി ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു. വായുവിൽ ഉയർന്നു വന്ന ആ സാധനം എന്തെന്ന് പരിശോധിക്കാൻ വേണ്ടി ബിയർ ബക്സ് ഒരു നിമിഷം തലപൊക്കി നോക്കിയതും കുമ്മിങ് ഇരുന്ന ഇരിപ്പിനെ അവന്റെ മസ്തകം ലക്ഷ്യമാക്കി തന്റെ വെടി പൊട്ടിച്ചു. ഇരുന്ന ഇടത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പൊട്ടിച്ച ആ ഒരൊറ്റ വെടിയിൽ കൃത്യമായ ബിയർ ബക്സിന്റെ മസ്തകത്തിലെ മർമ്മം പിളർന്നു. അതോടെ നിരവധി പേരുടെ അന്ധകനായ നാടിന്റെ പേടി സ്വപ്നമായിരുന്ന ബിയർ ബക്സ് എന്ന നരഭോജിയാന ചരിഞ്ഞു. ബിയർ ബക്സ് താഴേക്ക് മറിഞ്ഞു വീണപ്പോൾ ഒന്ന് നിവർന്നിരുന്നുകൊണ്ട് കുമ്മിങ് പാക്കറ്റിലെ അവശേഷിക്കുന്ന ഒരേയൊരു ബിസ്ക്കറ്റ് എടുത്ത് വായിലിട്ടു എന്നാണ് എല്ലു പറഞ്ഞത്. എത്രയോ പേരെ കൊന്നുതള്ളിയ ബിയർ ബക്സിനെ ഒടുക്കം വളരെ നിസാരമായ രീതിയിലാണ് ഗോൾഡൻ കുമ്മിങ് കൊല്ലുന്നത്. തികഞ്ഞ യജമാന ഭക്തനായിരുന്ന എല്ലുവിന്റെ സാക്ഷിമൊഴിയിലൂടെയാണ് ബിയർ ബക്സിന്റെ അവസാന നിമിഷങ്ങളിലെ സംഭവങ്ങളെപ്പറ്റി നമ്മൾ അറിയുന്നത്. ആ വിവരണങ്ങളിൽ ചിലപ്പോൾ അതിശയോക്തി കലർന്നിട്ടുണ്ടാകാം, ചിലപ്പോൾ കുമ്മിങ് തന്റെ തൊപ്പി അങ്ങനെ ആകർഷത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടില്ലായിരിക്കാം, ചിലപ്പോൾ ഉണ്ടാകാം. ചിലപ്പോൾ ഇരുന്നു കൊണ്ടാവില്ല കുമ്മിങ് ബിയർ ബക്സിനെ വെടിവെച്ചിട്ടത്, ചിലപ്പോൾ അങ്ങനെ തന്നെയാകാം. ഏതിനും ബിയർ ബക്സ് എന്ന കൊലകൊല്ലിയായ നരഭോജി എന്ന് തോന്നിപ്പിച്ച ആ കൊലയാളിയാനയെ വെടിവെച്ച് കൊന്നത് വില്യൻ ഗോൾഡൻ കുമ്മിങ് എന്ന കൃതഹസ്തനായ വേട്ടക്കാരൻ തന്നെയാണ് എന്നതിൽ ആർക്കും ഇന്നുവരെ ഒരു സംശയവുമില്ല.